നഷ്ടപ്പെടി ഒരുപാട് പണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തിരിച്ച് ഈ LIC പോലും തുടരേണ്ട ഒരു സാഹചര്യം എന്തെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല, ഒരു വാചകമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ സാഹചര്യത്തിന്റെ കാരണം എന്താണ്? അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താ, ധനികർക്ക് ഇളവ് കൊടുക്കുക. കോർപ്പറേറ്റ് നികുതി ആദ്യം 30-22 ആക്കി, ഇപ്പൊ വീണ്ടും 15 ആക്കി കുറച്ചു. പിന്നെ ഇൻകം ടാക്സിന് ഇളവ് കൊടുത്തു. കയറ്റുമതിക്കുള്ള ഇൻസെന്റീവ് എന്ന നിലയിൽ നികുതി ഇളവ് കൊടുത്തു. അങ്ങനെ സർക്കാരിന് വരുന്ന നികുതി വരുമാനത്തിലെ നഷ്ടം എങ്ങനെയാണ് സർക്കാർ നികത്തുന്നത്? നികുതിയേതര വരുമാനം, അതായത് പൊതുമേഖലാ ഓഹരി വിറ്റഴിച്ചുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ 1,05,000 ആണ് വിറ്റഴിക്കാൻ ടാർഗറ്റ് നിശ്ചയിച്ചത്, ഇത്തവണ 2,10,000 ആയിരിക്കുന്നു. BPCL വിൽക്കാൻ തീരുമാനിച്ചു, HPCL വിൽക്കാൻ തീരുമാനിച്ചു, BEML വിൽക്കാൻ തീരുമാനിച്ചു, LIC. ബജറ്റിന്റെ പ്രസംഗത്തിൽ ഒരു വാദം ഉണ്ടാവും, പക്ഷേ ഈ ലക്ഷ്യങ്ങൾ വെക്കുന്നേ ഉള്ളൂ, പ്രതീക്ഷിച്ച പണം പക്ഷെ കിട്ടുന്നില്ലല്ലോ. അല്ല, അതെ, ഇത്തവണ ഗവൺമെന്റ് അഗ്രസീവായിട്ട് ഈ സ്വകാര്യവൽക്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. 2,10,000 ടാർഗറ്റ് നിശ്ചയിച്ച് ഇപ്പോ കേന്ദ്ര അനുമതി കൊടുത്തല്ലോ, BPCL ഉൾപ്പെടെയുള്ളവയ്ക്ക് മന്ത്രിസഭയുടെ അനുമതി കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ തവണ വിൽക്കാൻ തീരുമാനിച്ചതല്ല ഇപ്പൊ വിൽക്കുന്നതെന്ന് ആലോചിക്കണം. കാരണം എന്താ പറയുക, ഏറ്റവും ലാഭകരമായ സ്ഥാപനങ്ങൾ BPCL മുതൽ LIC വരെയുള്ള പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിറ്റഴിക്കൽ എളുപ്പമാകുമെന്നും പണം കിട്ടും എന്നുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാടിന്റെ ആസ്തി വിറ്റിട്ട് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന നികുതി ഇളവിന്റെ നഷ്ടം നികത്തുകയാണ്. ഒരേ സമയം അവർക്ക് ഇതിന്റെ നികുതി ഇളവിന്റെ ആനുകൂല്യവും കിട്ടുന്നു. ഇനി ഈ സ്വത്തും അവർ തന്നെ ചുളുവിലേക്ക്, BPCL ഒക്കെ ഇവർ തന്നെയാണല്ലോ വാങ്ങാനും പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വലിയ കൊടിയ രാജ്യദ്രോഹമാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. LIC വിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഗവൺമെന്റിന്റെ ഈ പദ്ധതികളെല്ലാം ഫൈനാൻസ് ചെയ്യാനുള്ള പണം വരുന്നത് ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറഞ്ഞാൽ LIC ആണ്. ആ LIC അക്ഷരാർത്ഥത്തിൽ LIC നമുക്ക് പൊന്മുട്ടയിടുന്ന താറാവെന്ന് വിശേഷിപ്പിക്കാം. അതിനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. 9.25 ലക്ഷം കോടിയാണ് BPCL ആസ്തി, 9.25 ലക്ഷം കോടി. അതിൽ സർക്കാരിന്റെ ഓഹരി മൂല്യം 5,20,000 കോടി, ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്നത് 74,000 കോടിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ ആസ്തികളെല്ലാം വിറ്റു തുലക്കുകയാണ്. ഇപ്പൊ സർക്കാർ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നാണ്. ഇനി ഒരു കാര്യം കൂടി, എന്തുകൊണ്ട് ധനികരിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കുന്നില്ല? വെൽത്ത് ടാക്സ് ഏർപ്പെടുത്തണം അഭിജിത് ബാനർജിയെ പോലുള്ള ആളുകൾ പോലും പറഞ്ഞു. അവർ പറഞ്ഞു ഇപ്പോഴാണ് അത് ഏർപ്പെടുത്തേണ്ട സമയം, ഇനി അത് ഏർപ്പെടുത്താതിരിക്കാൻ ന്യായീകരണമില്ല. കാരണം ഇന്ത്യയിലെ 1% സമ്പന്നരുടെ സ്വത്ത് 100 കോടി മനുഷ്യരുടെ സ്വത്തിന്റെ 4 ഇരട്ടിയാ. 100 കോടി മനുഷ്യരുടെ സ്വത്തിന്റെ 4 ഇരട്ടി 1% സമ്പന്നരുടെ, ഓക്സ്ഫോർഡ് റിപ്പോർട്ട് വന്നല്ലോ. 63 വ്യക്തികളുടെ, അതിസമ്പന്നരായ 63 വ്യക്തികളുടെ സ്വത്ത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ ആകെ തുകയേക്കാൾ കൂടുതലാണ്. പറഞ്ഞൊരു മറുവശം, ഈ ആളുകൾക്ക് ക്രയശേഷി വാങ്ങൽ ശേഷിയെ കൂട്ടുന്ന പോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സിനെയും പരമാവധി കുറച്ചുകൊണ്ടുവന്ന് ഇപ്പൊ ഈ FDI എന്നൊക്കെ പറഞ്ഞേയുള്ളൂ, ആളുകൾ വരുന്നില്ല, നിക്ഷേപം വരുന്നില്ല, വരുന്ന നിക്ഷേപം തിരിച്ചു പോകുന്ന സാഹചര്യമാണ്. മേക്ക് ഇൻ ഇന്ത്യക്കൊന്നും കാര്യമായ ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. അപ്പൊ പരമാവധി അത്തരം സോപ്സ് ഇനിയും കൊടുക്കണം കോർപ്പറേറ്റ് മേഖലയ്ക്ക്. അപ്പോഴേ അവർ നിക്ഷേപിക്കും, അപ്പോഴേ ഈ സ്ഥാപനങ്ങൾ വരൂ, അപ്പോഴേ തൊഴിൽ സൃഷ്ടിക്കപ്പെടൂ, ഉൽപ്പാദനം ഉണ്ടാകൂ എന്ന് ആണ് കുറെ പേർ സർക്കാരിന് ഉപദേശിക്കുന്നത്. തെറ്റ്, ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇത്രയും കാലമായിട്ട് നികുതി ഇളവ് കൊടുത്തുകൊണ്ടിരുന്നല്ലോ, ഇവർ മാത്രമല്ല UPA ഗവൺമെന്റും കൊടുത്തിട്ടുണ്ട്, കോർപ്പറേറ്റ് നികുതി ഇളവ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ 5 മാസം കഴിഞ്ഞ ബജറ്റിന് ജൂലൈന് ശേഷം ആഗസ്റ്റിലല്ലേ 1,45,000 കോടി ഇളവ് കൊടുത്ത് എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരാതിരുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുതലാളിമാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കിയിട്ടാണ്? ലാഭം കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. ലാഭം കിട്ടണമെങ്കിൽ ആളുകളുടെ വാങ്ങൽ ശേഷി ഉയരണം, മാർക്കറ്റ് സജീവമാവണം. ലാഭം മുതൽ മുടക്കിന് ലാഭം കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ എന്ത് ഇളവ് കിട്ടിയാലും മുതൽ മുടക്കില്ല, തൽക്കാലം അവർ കരുതി വെക്കും. നികുതി ഇളവ് എന്താ ചെയ്ത്? നികുതി ഇളവിന്റെ ഫലമായിട്ടുണ്ടായ ക്യാഷ് സർപ്ലസ് അവരെന്താക്കി? ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റി. അവർ ഇൻവെസ്റ്റ് ചെയ്യല്ല ചെയ്തത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഉൽപാദനത്തിന് വേണ്ടി മുതൽ മുടക്കല്ല ചെയ്തത്, ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റി വെക്കുകയാണ് ചെയ്തത്. അപ്പോ എപ്പോഴും എന്തിനു വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്നത്? ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോ മാത്രമേ അവരത് തൊടൂ. അപ്പൊ പലിശ നിരക്ക് 5 തവണ കുറച്ചു, എന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടാത്തത്? കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടുന്നുള്ളതുകൊണ്ട് ആരും വായ്പ എടുത്ത് മുതൽ മുടക്കില്ല. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വിറ്റുപോകും എന്നുറപ്പായാൽ, അങ്ങനെ ലാഭം കിട്ടും എന്നുറപ്പായാൽ മാത്രമേ മുതൽ മുടക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ സർക്കാർ ചെയ്യുന്നത് പോലെ ഇവർക്ക് വീണ്ടും വീണ്ടും ഇളവുകൾ കൊടുത്തുകൊണ്ടേയിരിക്കലല്ല, മറിച്ച് ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉണ്ടാക്കുക, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക, ആളുകളുടെ വരുമാനം വർദ്ധിപ്പിച്ച് വാങ്ങൽ ശേഷി കൂട്ടുക. അപ്പോൾ മാത്രമേ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ പറ്റൂ. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.